हेलो गाइस, वेलकम बैक टू चैनल पालक्काड फैमिली। എടേക്കൂടെ ടീം പോകുന്നേക്കണ് ഗൈസ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂടെ ഒരുപാട് ആൾക്കാർ നമുക്കിപ്പോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേട്ടാ നിങ്ങളൊക്കെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നോ, എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് സേഫ് അല്ലേ, ഒരുപാട് ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരുപാട് കുറച്ച് ആൾക്കാർക്ക് നമ്മൾ റീപ്ലൈ കൊടുത്തായിരുന്നുണ്ട്, പക്ഷെ എന്നാൽ കൂടി ഒരുപാട് പേർക്ക് റീപ്ലൈ കൊടുക്കാൻ പറ്റിയില്ല. അപ്പൊ നമ്മുടെ വീട്ടിലെ, നമ്മുടെ നാട്ടിലും നമ്മുടെ വീട്ടിന്റെ ഭാഗത്തുള്ള ഇപ്പോഴത്തെ അവസ്ഥയാണ് നമ്മൾ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഒരു ചെറിയൊരു വ്ളോഗായിട്ട് കൊണ്ടുവരാൻ പോകുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മൾ ഒരുപാട് ഫോട്ടോഷൂട്ട് സ്ഥലങ്ങളിലും എല്ലാം ചെറുതായിട്ട് ചെറിയൊരു പുഴയായിരുന്നു. ആ പുഴ ഇപ്പോൾ ഒരു ഏകദേശം ഒരു ലെവലിൽ എങ്ങനെയാണ് ഒഴുകുന്നതെന്നുള്ളതും നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളതും കൂടി കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഒരുപാട് വലിയ ലെങ്ത് ഉള്ള വീഡിയോ അല്ല, എന്നാൽ കൂടി ഒരു കൊച്ചി വീഡിയോ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മളവിടുത്തെ പാലത്തിനുണ്ട്, പുതിയ പാലം എന്നറിയപ്പെടുന്ന പഴമ്പാലക്കോടിലെ പുതിയ പാലം എന്ന സ്ഥലത്താണ് നമ്മളിവിടെ നിൽക്കുന്നത്. ഈ പാലം മുങ്ങി പോയിട്ടുള്ള സിറ്റുവേഷൻ നടക്കുന്നുണ്ട്, പാലം പൊളിഞ്ഞു പോയ സിറ്റുവേഷൻ ഉണ്ട്. അത് ഇപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞ 2018 സമയത്തൊക്കെയാണ് ഇതേറ്റവും അപ്പൊ പൊളിഞ്ഞു പോയ സ്ഥലമൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോഴും ഏകദേശമൊക്കെ ഇത്തിരി വെള്ളം കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇന്നലത്തെ സംഭവിച്ചിട്ട് ഇന്ന് ഇത്തിരി വെള്ളം വെയിലുള്ളതുകൊണ്ട് ഇത്തിരി വെള്ളം കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഭാഗങ്ങളും ഇവിടെ വെള്ളം കയറാനുള്ള സ്ഥലങ്ങളിൽ ഏകദേശം ഞാൻ കാണിച്ചിട്ടുള്ള കൊച്ചു വ്ളോഗാണ് നമ്മളത്തെ വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുവാണെങ്കിൽ ക്ലിക്ക് ചെയ്യാം. അപ്പൊ നേരെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് കിടക്കുന്നത്. അപ്പൊ അച്ഛൻ അമ്മും കൂടി സ്ഥലങ്ങളൊക്കെ കാണുന്ന പോലെ ഇരുന്ന് കാണുകയാണ്. അപ്പൊ ഇതാ കുത്തി ഒഴിച്ച് പോണ പുഴയാണ് കേട്ടോ. ഇതാ, ഇതാണ് നമ്മുടെ ഇപ്പത്തെ സിറ്റുവേഷൻ എന്ന് സത്യം പറയുകയാണെങ്കിൽ സിറ്റുവേഷൻ പറയാം. കാരണം എന്ന് പറഞ്ഞതാ ഈ ഒരു ലെവലാണ്, ഈ ഒരു ലെവലാണിതാ. ഈ ഇന്നലെ വരെ ഞാൻ നോക്കുവാണെങ്കിൽ ഇന്നലെ വരെ ഈയൊരു സ്ഥലം ഞാൻ സൂം ചെയ്ത് കാണിക്കാട്ടോ. ഇന്നലെ വരെ ഈയൊരു സ്ഥലം എന്ന് പറയണത് ഇതിന്റെ മുകളിൽ കൂടെയാണ് സത്യം പറഞ്ഞ ഗൈസ് വെള്ളം ഒഴുകിയിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ഇച്ചിരി കുറവുണ്ട് കണ്ടോ, വെള്ളം അമ്മാതിരി ലെവലിൽ കുത്തി ഒഴുകി പോകുന്ന ഒരു സംഭവമാണ്. അപ്പൊ പാലൊക്കെ ഞാൻ പറഞ്ഞ പൊളിഞ്ഞു നിൽക്കുന്ന ഒരു സംഭവമാണ് മെയിൻ ആയിട്ട് സംഭവം എന്ന് പറയുന്നത്. ഇപ്പൊ മീൻ പിടിക്കാനൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. ഈ ഒരു ഗായത്രി പുഴ, ഈ പുഴ നേരെ പോകുന്നത് ഗായത്രി പുഴയൊക്കെയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പഴയന്നൂർ ഡാമിലേക്കാണ് ഈ വെള്ളം എല്ലാം പോകുന്നത്. പഴയന്നൂരല്ല, കീരക്കുഴി ഡാമിലേക്ക് സെറ്റി പോയി. അപ്പോൾ ഇതാ വെള്ളം ഇപ്പോഴും നല്ല ആർത്തടിച്ച പോലെ പോകുന്നുണ്ട്, കാരണം വെള്ളം നല്ല രീതിക്ക് ശക്തമായിട്ട് ഒഴുക്ക് ഇപ്പോഴും ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, ഇപ്പോഴും ഒഴുക്ക് ഓൾറെഡി വരുന്നുണ്ട്. വൈഡ് ആംഗിൾ എടുക്കാനുള്ള ഇപ്പത്തെ അവസ്ഥയാണ് ഇത് കാണുന്നുണ്ടോ, ഇത്രയും രീതിക്ക് വെള്ളം ഉണ്ട്. വെള്ളത്തിലാകെ മൊത്തം ചളിവെള്ളമാണ് ഇപ്പൊ മൊത്തമായിട്ട് വരുന്നത്, അതുകൊണ്ടാണ് ഇപ്പൊ നമ്മള് വണ്ടി ഇതായി നട്ട വെയിലത്താണ് ഈ വ്ളോഗ് എടുക്കണത്. അതും കൂടി ആദ്യം വന്നു അവളിനെ എടുത്തിട്ട് നമ്മള് നിക്കണത്. അപ്പൊ ഇതാ ഭയങ്കരായിട്ടുണ്ട്. അപ്പൊ ആ തിണ്ടിന്റെ ആ ഒരു ലെവല് വരെ ഇന്നലെ വെള്ളം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് കുറവുണ്ട്. ഇപ്പൊ നമ്മള് ഇപ്പൊ സേഫ് ആണ്. ഇപ്പൊ നമ്മുടെ വീടിന്റെ അവിടേക്കോ ഭാഗത്തേക്കോ ഒന്നും വെള്ളം ഒന്നും കേറിയിട്ടില്ല. ആ കാണുന്ന ഈ ഒരു ഏരിയ ഉണ്ടോ, ഈ ഒരു ഏരിയ, അതെ ഈ ഒരു ഏരിയയിലാണ് മൊത്തത്തില് അവിടെ ശരിക്കും സാത്യം പറഞ്ഞ ഡാം ഒരുവണ കെട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഏരിയ കെട്ടിയിട്ടുണ്ട്, അത് പൊളിഞ്ഞു പോയി. ഒരവണ വെള്ളം വന്ന സമയത്ത് പൊളിഞ്ഞു പോയി. ഇപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ വെള്ളത്തിന് വലിയൊരു ഒരു പ്രശ്നം ഇപ്പൊ ഇല്ല നമുക്ക്, എന്നാൽ കൂടി നമ്മൾ കാണിക്കുവാണേ. അപ്പൊ ഗൈസ്, നമ്മള് വീട്ടില് തിരിച്ചത്, കാരണം അവിടെ ഭയങ്കര വെയിലാട്ടോ. കാരണം നമ്മള് നിങ്ങളുടെ ആ ഭാഗങ്ങളൊക്കെ ഏകദേശം കുറച്ച് കാണിക്കാന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അങ്ങനെ നിന്ന് പോയത്. അപ്പൊ ഒരുപാട് ഭയങ്കരമായിട്ട് ലെങ്ത് ഉള്ള വീഡിയോസ് ഒന്നും അല്ല സത്യം പറഞ്ഞത്. കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാര് നിങ്ങൾ ചോദിക്കുന്ന ആരും കൊണ്ട് നമ്മൾ സേഫ് ആണോന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നാണ്. നമുക്ക് കുഴപ്പമൊന്നുമില്ല, നമ്മള് ഓക്കെയാണ്. നമ്മളിപ്പോ അമ്മയുടെ അച്ഛനെ കൊണ്ടാക്കി പഴയന്നൂര് പോയി കൊണ്ടാക്കി വന്നതിന് ശേഷമാണ് ഇപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കവർ ചെയ്തെടുക്കുന്നത് മെയിൻ ആയിട്ട് സംഭവം എന്ന് പറഞ്ഞാൽ. പിന്നെയുള്ള കാര്യം, ഒരു ഡൗട്ടാണ്, ഒരു സംശയം ഒരുപാട് ആൾക്കാർ നമ്മുടെ കമന്റ് ബോക്സിൽ ചോദിച്ച ഡൗട്ട്. നമ്മുടെ കഴിഞ്ഞ വീഡിയോ അല്ല, അതിന്റെ മുന്നത്തെ വീഡിയോ, നവ്യയുടെ വീട്ടിലേക്ക് പോയ ആ ഒരു വീഡിയോ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് പെങ്ങളുടെ വീടാണ്, അത് പെങ്ങളാണോ, സ്വന്തം പെങ്ങളാണോ, കസിൻ ആണോ, പിന്നെന്താ പറയുക. കാരണം ആർക്കും മനസ്സിലായില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുള്ള ഒരു മറുപടി നമ്മൾ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. കാരണം ഒരുപാട് ഒരു കുറച്ച് ആൾക്കാർക്ക് നമുക്ക് റീപ്ലൈ കൊടുക്കാൻ പറ്റും, പക്ഷെ എല്ലാവർക്കും നമുക്ക് ഒരേപോലെ മറുപടി തന്നെ പറ്റില്ല. അപ്പൊ അതൊരു വ്ളോഗായിട്ട് ഇതിലൂടെ തന്നെ നമ്മൾ ആഡ് ചെയ്തിട്ട് പറയാ എന്ന് വിചാരിച്ചു. അത് ഇപ്പൊ തീരുമാനിച്ച കാര്യം കേട്ടോ. അത് പറഞ്ഞാ അപ്പൊ ഒന്നാണ് സംഭവം എന്ന് പറഞ്ഞാൽ,
നീ തന്നെ പറഞ്ഞോ ക്വസ്റ്റിന്റെ ഫസ്റ്റ് ക്വസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവ്യ ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. നവ്യ എങ്ങനെയാണ് പരിചയപ്പെട്ട്, നവ്യ എങ്ങനെ, അതൊക്കെയാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നിന്റെ നീ തന്നെ പറഞ്ഞു ക്വസ്റ്റ്യൻ. നവ്യ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാന് പ്രസവത്തിന് പോകുന്നേക്കാട്ട് മുമ്പ് നമ്മള് മാരേജ് കഴിഞ്ഞ ഇടനെ തന്നെ നമ്മള് മീറ്റ് ചെയ്ത ഒരു കുട്ടിയാണ് ഈ നവ്യ എന്ന് പറയണത്. പിന്നെ നമ്മള് ടിക്ടോക്കുള്ള ടൈമിൽ പരിചയപ്പെട്ടതാണ്, ഇൻസ്റ്റാഗ്രാം വഴി മെസ്സേജ് അയച്ച് പരിചയപ്പെട്ടു. പരിചയപ്പെട്ട് വന്നപ്പോഴാണ് കുട്ടി പുള്ളിക്കാരി എന്റെ നാട്ടുകാരിയാന്ന് അറിയണത്. പിന്നെ ഞങ്ങൾ അങ്ങനെ സംസാരിച്ച് കമ്പനി. ഇപ്പൊ നമ്മളൊരു രണ്ടര വർഷത്തോളം നമ്മുടെ ഫാമിലി ഒരു പാർട്ട് പോലെയുള്ള ഒരു വ്യക്തിയാണ് ഇപ്പോ. ഇവിടെ ആയാലും ശരി, എന്റെ വീട്ടിലായാലും ശരി, അവളുടെ വീട്ടിലായാലും ശരി, ഇവിടെ എന്റെ വീട്ടിലായാലും ശരി, നവ്യ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ ഒരു അംഗം തന്നെയാണ്. കാരണം ബാക്കി നമ്മൾ പരിചയപ്പെടുന്ന ആൾക്കാരെ പോലെയല്ല ഇവള്. ശരിക്കും ബാക്കിയുള്ള ആവശ്യത്തിന് വേണ്ടിയാണ് കുറെ പേര് പരിചയപ്പെടാറ്. പക്ഷെ ഇവള് അങ്ങനെയല്ല, ഏത് നേരം നമ്മുടെ കൂടെ നമ്മുടെ അനിയത്തിയായിട്ട്. പക്ഷെ എനിക്ക് എന്തും തുറന്ന് പേഴ്സണലി ഞാൻ പറയാം, ശരിക്ക് എന്തും കുഞ്ഞുമോളോട് ഞാൻ തുറന്ന് പറയണ പോലെ എനിക്ക് തുറന്ന് പറയാൻ പറ്റുന്ന തോന്നിയ ഒരാളാണ് ഈ നവ്യ എന്ന് പറയണത്. കാരണം ഒരുപാട് സ്വന്തം ചോര ആവണമെന്നില്ല ഒരു പെങ്ങള്. അപ്പൊ അതുകൊണ്ടാണ് നമ്മള് പെങ്ങള് എന്ന് പറഞ്ഞിട്ട് നമ്മള് ക്യാപ്ഷൻ ഇട്ടതും. പിന്നെ അവളെ നമ്മള് പോവാനുള്ള കാരണമാണ് അവളുടെ പുതിയ വീട് നമ്മൾ പാല് കാച്ചിട്ട് നമ്മൾ ഇതുവരെ നമുക്ക് പോവാൻ പറ്റിയില്ല കോവിഡ് ഇഷ്യൂ കാരണം. അവളുടെ വീട്ടിലാണെങ്കിൽ ഞങ്ങള് നന്നായിട്ട് അറിയാം, ഞങ്ങള് അവളുടെ അമ്മയായാലും ഞാൻ ഫോൺ വിളിക്കാറുണ്ട്, അച്ഛനായാലും കുഞ്ഞുമോളുടെ കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങക്ക് നല്ലൊരു ഫാമിലി തന്നെയാണ്, വേറൊരാളായിട്ടല്ല നമ്മള് കാണുന്നത്. അവളെ നമ്മുടെ ഫാമിലിത്തെ ഒരു അംഗം തന്നെയായിട്ടാണ് കാണുന്നത്. അവൾ എന്റെ വീട്ടിലും വന്നിട്ടുണ്ട്, ഇവിടേക്കും വന്നിട്ടുണ്ട്, ഞങ്ങളും പോയിട്ടുണ്ട്. അപ്പൊ നമ്മള് പോയത് കുഞ്ഞുമോളുടെ കല്യാണത്തിനൊക്കെ എന്താണ് വന്നിട്ടുള്ള ആളാണ്. കാരണം എനിക്ക് ഇപ്പൊ നമ്മുടെ പെങ്ങൾ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ആ കൊച്ചു എന്ന് പറയുന്നത്. കാരണം നമ്മൾ ആദ്യം നോർമലായിട്ട് ഒരു ടിക്ടോക്ക് വഴി നമ്മൾ പരിചയപ്പെട്ടു. പക്ഷെ അതിപ്പോ നല്ല രീതിക്കുള്ള ഒരു റിലേഷൻ നമ്മൾ എന്താ പറയാ, അച്ഛനായാലും ശരി ഭയങ്കര ഇഷ്ടമാണ്. അവളെ ഇവിടുന്ന് പോണ സമയത്ത് കരഞ്ഞിട്ടേ പോയ, അതച്ഛ ഇപ്പോഴും പറയും അച്ഛൻ ആ ഒരു കരച്ചിൽ നല്ലൊരു വിഷമം ഉള്ളിൽ തട്ടിയ ഒരു സംഭവമായിരുന്നു അത്. അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരാളാണ്. അപ്പൊ ഒരുപാട് ആൾക്കാരുടെ ക്വസ്റ്റ്യൻ, കാരണം ഇടയ്ക്കിടെ ഇങ്ങനെ ആർക്കും മനസ്സിലായില്ല, പോസ്റ്റിംഗ് കാണുന്നുണ്ട് പക്ഷെ ആർക്കും മനസ്സിലായിട്ടില്ല ഇത് ആരാണ് എന്താണ്. അപ്പൊ അതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള എന്റെ സംഭവം എന്ന് പറഞ്ഞാൽ. എന്താ പറയാ, നമ്മുടെ ഫാമിലിത്തെ മെമ്പറിനെയാണ് നമുക്ക് എന്താ രക്തബന്ധം അല്ലെങ്കിൽ കൂടി നമ്മുടെ സ്വന്തം ബന്ധത്തിനെക്കാട്ടും കൂടുതൽ ക്ലോസ്ഡ് ആണ് എനിക്ക് ഫീൽ ചെയ്യും ചില സമയത്ത് അവളെ. അപ്പൊ അത്രയൊക്കെ തന്നെ ഉള്ളൂ ഇതിന്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ. അപ്പൊ കൂടുതലായിട്ട് ഞാൻ ഒന്നും ഇതിനെ കുറിച്ച് പറയുന്നില്ല, കാരണം ഒരുപാട് ആൾക്കാരുടെ ക്വസ്റ്റ്യൻസിനുള്ള മറുപടി ഞാൻ നിങ്ങളിപ്പോ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു കാര്യം കൂടെ എടുത്തോ, ഞങ്ങള് സേഫാണ്, ഞങ്ങളോടൊക്കെ വെള്ളം കയറിയിട്ടില്ല. എന്റെ വീട്ടിലാണ് പിന്നെ ചെറുതായിട്ട് ഒരു ഇഷ്യൂ ഉള്ളത്, ഇഷ്യൂ ഉണ്ടായിരുന്നു. കാരണം പാടും ഡാമും ഒക്കെ അടുത്തായിട്ട് ഏകദേശം നിറഞ്ഞൊരു ലെവലായി. ഇവിടുന്ന് മിറ്റത്തേക്ക് വരെ വെള്ളം എത്തി തുടങ്ങി. അപ്പൊ പിന്നെ അച്ഛനമ്മയും പറഞ്ഞു അവിടെ നിൽക്കണ്ട, ഇനി തിരിച്ചു പോകാൻ ഉണ്ണിയുള്ളത്. അവർക്കാണെങ്കിൽ രാത്രിയാണെങ്കിൽ തറവാട്ടിക്ക് മാറാം, പക്ഷെ ഉണ്ണിയുള്ളതുകൊണ്ട് പോകുമ്പോ ഇച്ചിരി ബുദ്ധിമുട്ടുകളൊക്കെ അല്ലേ. അപ്പൊ എന്നോട് തിരിച്ചു പോക്കോളാം പറഞ്ഞു, ഞാൻ തിരിച്ചു തന്നു. അങ്ങനെയാണ്, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇന്ന് ഇപ്പൊ വെയിലൊക്കെയാണ്, വെയിൽ തന്നെയാ, വെള്ളം താന്നു. അപ്പൊ സേഫാണ്, എല്ലാവരും സേഫാണ്, നിങ്ങളും സേഫായിട്ട് ഇരിക്കണം വിചാരിക്കണം, നിങ്ങളും സേഫായിട്ട്. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ കൊച്ചു വ്ളോഗ് നമ്മളിവിടെ നിർത്തുവാണ്. നാളെ ഒരു അടിപൊളി വീഡിയോ ആയി നമ്മളോടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.